പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈ വചന സന്ദേശം ശ്രവിക്കുന്ന ഏവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. സത്യം ഗ്രഹിക്കുവാനുള്ള കൃപ ലഭിക്കട്ടെ. കുടുംബത്തിലും സമൂഹത്തിലും വിശുദ്ധിയിൽ വളരുവാനും മരണാനന്തരം സ്വർഗത്തിൽ എത്തുവാനും വേണ്ട കൃപാവരങ്ങൾ ഏവർക്കും ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഉത്സവമാണ് ഓണം. ഓണത്തിന് കസവ് സാരികളുമൊക്കെ ഉടുത്ത് മഞ്ഞച്ചന്ദനമൊക്കെ പൂശി വിശേഷ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഇലയിൽ വിഭവസമൃദ്ധമായ ഓണസദ്യ ഉണ്ണുകയും എല്ലാവരും ഒന്നാണ് എന്ന ഒരു ആശയത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്ന ഒരു ദിവസങ്ങളിലാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഓണത്തിന് വ്യത്യസ്തമായ മുഖങ്ങളും അതുപോലെ വിലയിരുത്തലുകളും അനുകൂലവും പ്രതികൂലവുമായ ആശയവിനിമയങ്ങളുമൊക്കെ കേരളത്തിൽ നടമാടുന്നുണ്ട്. 10-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ പ്രവിശ്യയിൽ ഒരു വ്യക്തി എഴുതിയ ഒരു ഇതിഹാസ കാവ്യമാണ് മഹാബലി ചരിതം. തിരുവിതാംകൂർ പ്രവിശ്യ എന്ന് പറയുമ്പോൾ ഏകദേശം 10-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ പ്രവിശ്യയിലായിരുന്ന ഒരു വ്യക്തി എഴുതിയ ഒരു ഇതിഹാസ കാവ്യമാണ് മഹാബലി ചരിതം എന്ന ഒരു ഇതിഹാസ കാവ്യം. ഈ മഹാബലി ചരിതം എന്ന ഇതിഹാസ കാവ്യത്തിൽ 10-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ പ്രവിശ്യയിൽ എഴുതിയ ഈ മഹാകാവ്യത്തിൽ ഒരു പ്രസിദ്ധമായ പാട്ടുണ്ട്. മാവേലി നാടു വാണിടും കാലം മാനുഷ്യരെല്ലാവരും ഒന്നുപോലെ. പ്രസിദ്ധമായ ഒരു പാട്ടാണ്. ഓണത്തിന് എല്ലാവരും ഏറ്റുപാടുകയും ഡാൻസ് കളിക്കുകയും തിരുവാതിര കളിക്കുകയും അതുപോലെ പൂക്കളമിട്ട് അതിൻ്റെ ചുറ്റും ഡാൻസ് കളിക്കുകയും വിഭവസമർത്ഥമായ ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ദിവസങ്ങളാണ് ഈ ഓണം എന്ന് പറയുന്നത്. സോളെ, നമുക്ക് ഈ കേരളത്തിൽ മഹാബലി എന്ന ചക്രവർത്തി ഭരിച്ചിരുന്നു എന്ന ഇതിഹാസ കാവ്യത്തിൽ വായിച്ചറിഞ്ഞ ഒരു ചരിത്രമാണ് ഇന്നും കേരളത്തിൽ നിലകൊള്ളുന്ന ഒരു യാഥാർത്ഥ്യം. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ ബൈബിൾ കർത്താവ യേശു പഠിപ്പിക്കുകയാണ്, നിങ്ങൾ സത്യമറിയുക, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഈ മഹാബലിയുടെ പിന്നിലെ എന്താണ് സത്യം, എന്താണ് ചരിത്രം? സഹോദരങ്ങളെ, 1956 നവംബർ 1-നാണ് കേരളം എന്ന സംസ്ഥാനം രൂപം കൊണ്ടത്. 1947 ആഗസ്റ്റ് 14-ാം തീയതി അർദ്ധരാത്രി ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെന്റിൽ നിന്ന് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പതാക ഏറ്റുവാങ്ങി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ആ സമയത്തൊന്നും കേരളം എന്നൊരു സംസ്ഥാനമില്ല, കേരളം എന്ന പേര് പോലും ആരും കേട്ടിട്ടില്ല. അതിനുശേഷം ഏകദേശം 9.5 വർഷങ്ങൾ കഴിഞ്ഞ് സംസ്ഥാനം രൂപപ്പെട്ടപ്പോൾ കൊച്ചി, മലബാർ, തിരുവിതാംകൂർ എന്നീ 3 പ്രവിശ്യകൾ ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഒരു സംസ്ഥാനത്തിന് രൂപം കൊടുത്തപ്പോൾ ഈ 3 പ്രവിശ്യകളിലും കേരം എന്ന് പറഞ്ഞാൽ തെങ്ങ് നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ കേരം എന്ന വാക്കിൽ നിന്ന് കേരളം എന്ന പേര് ലഭിക്കുകയും അങ്ങനെ കൊച്ചി, മലബാർ, തിരുവിതാംകൂർ എന്ന 3 പ്രവിശ്യകളെ ഒന്നിപ്പിച്ച് ഒരു സംസ്ഥാനം രൂപപ്പെടുത്തിയപ്പോൾ കേരം തിങ്ങ് നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് കേരളം എന്ന പേര് നൽകി. 1956 നവംബറിന് മുൻപ് കേരളം എന്ന ഒരു വാക്ക് പോലും ഈ ഭൂമിയിൽ ആരും കേട്ടിട്ടില്ല. കേരളമെന്ന വാക്ക് കേട്ടിട്ടില്ല, കേരളമെന്നൊരു സംസ്ഥാനവും ഭൂമിയിലെങ്ങും ഇല്ലായിരുന്നു. മുൻപ് രാജഭരണകാലവും തുടർന്ന് ബ്രിട്ടീഷ് ഭരണവും, ബ്രിട്ടീഷ് ഭരണം ഇവിടുന്ന് പോകുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ പോലും കേരളമെന്നൊരു സംസ്ഥാനം പോലുമില്ല, കേരളം എന്ന വാക്ക് പോലുമില്ല. അന്നുണ്ടായിരുന്നത് കൊച്ചി, മലബാർ, തിരുവിതാംകൂർ എന്നീ പ്രവിശ്യകളാണ്, നാട്ടുരാജാക്കന്മാരുടെ ഭരണത്തിലുണ്ടായിരുന്ന പ്രവിശ്യകൾ. അപ്പോൾ സഹോദരങ്ങളെ, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരുപാട് വ്യക്തികൾ ഇന്നും കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. നമ്മുടെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, അദ്ദേഹവും സ്വാതന്ത്ര്യ സമര സമയത്തൊക്കെ ഉണ്ട്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോഴുമുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചു നോക്കുക, 1947 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ കേരളം എന്ന ഒരു സംസ്ഥാനമുണ്ടോ, കേരളം എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ പ്രായമുള്ളവരോട് ചോദിച്ചു നോക്കുക. കേരളം എന്നൊരു പേര് പോലും അന്ന് ലോകത്തിലില്ല. പിന്നെ കേരളത്തിൽ ഏത് കേരളത്തിലാണ് മഹാബലി ഭരിച്ചിരുന്നത്?
ഒന്ന് ചിന്തിക്കേണ്ട ഒരു പോയിന്റാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ ഇട്ടുതരുന്നത്. സഹോദരങ്ങളെ, ഹൈന്ദവ മതഗ്രന്ഥങ്ങൾ, ഭാരതത്തിൽ എഴുതപ്പെട്ട പ്രാചീന മതഗ്രന്ഥം എന്ന് പറയുന്നത് സനാതനധർമ്മം എന്ന് വിശേഷിപ്പിക്കുന്ന മതഗ്രന്ഥം വേദങ്ങളാണ്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, ഈ നാല് വേദങ്ങളിലും എഴുതപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു ദൈവത്തെക്കുറിച്ചാണ് വേദങ്ങളിൽ പ്രതിപാദിക്കുന്നത്. എന്നാൽ ദൈവത്തെ ആര്യന്മാർ വിളിച്ച അനേകം പേരുകളുണ്ട്. ഈ വേദങ്ങളിൽ ഏക ദൈവം, ആ ദൈവം അരൂപിയാണ്, ദൈവത്തെ ആർക്കും കാണുവാൻ സാധിക്കുകയില്ല. എന്നാൽ ആ ദൈവത്തിൽ മൂന്ന് ശക്തികളുണ്ട്, മൂന്ന് രൂപങ്ങളുണ്ട്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. എന്നാൽ ഋഗ്വേദം ഒന്നാം മണ്ഡലത്തിൽ പറയുന്നതും അത് തന്നെയാണ്, താത പുത്ര ആത്മ സംയുക്തം ബ്രഹ്മം. താത പുത്ര ആത്മ സംയുക്തം ബ്രഹ്മം. താത പിതാവ്, പുത്രൻ, ആത്മ പരിശുദ്ധാത്മാവ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ഏകത്വമാണ് ബ്രഹ്മം എന്ന ഏകദൈവം. ബ്രഹ്മം എന്ന് വെച്ചാൽ ബ്രഹ്മാണ്ഡം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തി എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ബ്രഹ്മാണ്ഡം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അദൃശ്യ ശക്തിയിൽ മൂന്ന് രൂപങ്ങളുണ്ട്, മൂന്ന് ഭാവങ്ങളുണ്ട്. താത പുത്ര ആത്മ സംയുക്തം ബ്രഹ്മം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ഏകത്വമാണ് ബ്രഹ്മം എന്ന ഏകദൈവം. ഈ ത്രിത്വത്തിലെ മൂന്ന് ഭാവങ്ങളിലെ രണ്ടാമത്തെ രൂപമായ പുത്രൻ ഭൂമിയിൽ മനുഷ്യനായി അവതരിക്കും. ഉപനിഷത്തുകളും അതുപോലെ പുരാണങ്ങളുമൊക്കെ വായിച്ചാൽ അതിനടിയിൽ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നതാണ്, ദൈവപുത്രന്റെ ആഗമനത്തിൽ ദൈവപുത്രൻ എപ്രകാരമാണ് വരുന്നതും ദൈവപുത്രന്റെ ആഗമനത്തിൽ അദ്ദേഹത്തെ വിളിക്കുന്നത് പ്രജാപതി എന്ന. നർ നാരായൺ നരോത്തമൻ പ്രജാപതി. നരനായിരിക്കും നരോത്തമൻ, പുരുഷന്മാരിൽ ഉത്തമനായിരിക്കും അവൻ, പ്രജാപതി എന്ന് വിളിക്കപ്പെടും. പതി പത്നി എന്ന് ഹിന്ദിയിൽ പറയുമ്പോൾ പത്നിയുടെ മേൽ അധികാരമുള്ളവൻ പതി. രാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ രാഷ്ട്രപതി. പ്രജാപതി എന്ന് പറഞ്ഞാൽ പ്രജകളുടെ മേൽ അധികാരമുള്ളവൻ പ്രജാപതി. ഋഗ്വേദത്തിലും പറയുന്നത് സകല ജനത്തിൻ്റെയും മേൽ അധികാരമുള്ളവനാണ് ആ പുരുഷൻ പ്രജാപതി. ഈ പുരുഷ പ്രജാപതി ഭൂമിയിൽ വന്ന് സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് വേണ്ടി അവൻ സ്വയം ബലിവസ്തുവായിത്തീരും. അവൻ ബലിവസ്തുവായിത്തീരുന്ന ആ ബലിയെ സംസ്കൃതത്തിൽ പറഞ്ഞ പേരാണ് മഹാബലി, ദി ഗ്രേറ്റ് സാക്രിഫൈസ്. ഈ മഹാബലി എന്നത് ഒരു ചക്രവർത്തിയുടെ പേരല്ല, മറിച്ച് ദൈവപുത്രനായ പ്രജാപതി സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് വേണ്ടി സ്വയം ബലിയായിത്തീരും. ആ ബലിയാണ് മഹാബലി. സാധാരണ നമ്മളൊരു ചൊല്ലുണ്ട്, മുറിവൈദ്യൻ ആളെ കൊല്ലുമെന്ന്. വേദങ്ങളിൽ നിന്ന് അല്പസ്വല്പം അറിവ് നേടിയ വ്യക്തിയാണ് ഈ മഹാബലി ചരിതം എന്ന ഇതിഹാസ കാവ്യം എഴുതിയത് എന്ന് വേദങ്ങളെക്കുറിച്ച് അറിവുള്ളവന് മനസ്സിലാകും. വേദങ്ങളെന്ന പേര് മാത്രം കേൾക്കുകയും ആ വേദങ്ങളിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്നറിയാത്ത ബ്രാഹ്മണന്മാരും ബ്രാഹ്മണ പുരോഹിതന്മാരുമൊക്കെയാണ് ഇന്ന് ഭാരതത്തിലുള്ള 99% വ്യക്തികളും. സഹോദരങ്ങളെ, മധ്യപ്രദേശില് ഗീതാ പ്രസില് ഈ വേദങ്ങൾ സംസ്കൃതത്തിലും ഹിന്ദിയിലും എന്ന് പ്രസിദ്ധം നമുക്ക് കിട്ടും. വേദങ്ങളും 108 ഉപനിഷത്തുകളും 18 പുരാണങ്ങളും ഹിന്ദിയിലും സംസ്കൃതത്തിലും നമുക്ക് ഇന്ന് മധ്യപ്രദേശിലെ ഗീതാ പ്രസില് നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. കേരളത്തിൽ മലയാളം ഭാഷയിലുണ്ട്, പക്ഷേ ആ മലയാളം അക്ഷരത്തിൽ സംസ്കൃതം എഴുതി വച്ചിരിക്കുകയാണ്, ആർക്കും മനസ്സിലാവുകയില്ല. ഓക്കെ, അപ്പോൾ ഈ വേദങ്ങളിൽ പറയുന്ന ദൈവപുത്രനായ പ്രജാപതി മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി സ്വയം ബലിവസ്തുവാകും. ആ ബലിവസ്തുവാകുമ്പോൾ അതാണ് മഹാബലി, ഏറ്റവും വലിയ ബലി എന്ന് ലോകം കണ്ട ബലിയർപ്പണം. ഈ ബലിയർപ്പണത്തിൽ വിശ്വസിക്കുന്നവൻ ശുഭവസ്ത്രധാരികളായി അവൻ്റെ രാജ്യത്തിൽ പ്രശോഭിക്കും. അതാണ് വേദങ്ങളുടെ ഉള്ളടക്കം. യേശുക്രിസ്തു കുരിശിൽ അർപ്പിച്ച ബലി ാണ് ആ മഹാബലി എന്ന് അതിലെ യാഗലക്ഷണങ്ങൾ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. ഹൈന്ദവ പൂജാരിമാരോട് നിങ്ങളൊന്ന് ചോദിക്കുക, ഗണപതി പൂജയിൽ ചൊല്ലുന്ന മന്ത്രങ്ങളും അതിൻ്റെ അർത്ഥവുമെന്ന് നിങ്ങൾ പഠിക്കുക.
ഇന്ന് ഹൈന്ദവ സഹോദരങ്ങളെ ഏറ്റവും വലിയ ബലിയർപ്പണമാണ് അവരുടെ ഗണപതി പൂജ. ഈ ഗണപതി പൂജയിൽ ചൊല്ലുന്ന മന്ത്രങ്ങൾ സാമവേദത്തിലെ രണ്ടാം കാണ്ഡത്തിലെ ചില മന്ത്രങ്ങളാണ് എഴുതി വച്ചിരിക്കുന്നത്. ആ ചൊല്ലുന്ന മന്ത്രങ്ങളുടെ അർത്ഥം നിങ്ങൾ മലയാളത്തിൽ മനസ്സിലാക്കുക. അത് ദൈവപുത്രനായ പ്രജാപതിയായ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്ന, യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്ന, ആരാധിക്കേണ്ട യേശുവിനെ മാത്രം ആരാധിക്കുന്ന മന്ത്രങ്ങളാണ് ഗണപതി പൂജയിൽ ഹൈന്ദവ സഹോദരങ്ങളും പൂജാരിമാരും ഇന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സംശയമുണ്ടെങ്കിൽ ആ മന്ത്രങ്ങളൊന്ന് പഠിക്കുക, എന്നിട്ട് അതിൻ്റെ അർത്ഥം മലയാളത്തിൽ നിങ്ങൾ ഗ്രഹിക്കാൻ ശ്രമിക്കുക. അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും ആ കുബലി മഹാബലി എന്ന് പറയുന്നത് യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുൻപ് കുരിശിലർപ്പിച്ച ബലിയാണ് മഹാബലി എന്ന്. ബൈബിളിൽ വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 4-ാം വചനത്തിൽ നമ്മൾ കാണുകയാണ്, കൂടാതെ യേശുവിനും ദൈവവചനത്തിനും നൽകിയ സാക്ഷ്യത്തെ പ്രതി ശിരച്ഛേദം ചെയ്യപ്പെട്ടവരുടെ ആത്മാക്കളെയും മൃഗത്തെയോ അതിൻ്റെ സാദൃശ്യത്തെയോ ആരാധിക്കുകയും നെറ്റിയിലും കയ്യിലും അതിൻ്റെ മുദ്ര സ്വീകരിക്കുകയും ചെയ്യാതിരുന്നവരെയും ഞാൻ കണ്ടു, അവർ ജീവൻ പ്രാപിക്കുകയും ചെയ്തു. സഹോദരങ്ങളെ, മൃഗത്തെയും അതായത് വിഗ്രഹങ്ങളെയും അതിൻ്റെ സാദൃശ്യത്തെയും ആരാധിക്കാതിരുന്നവർ യേശു ക്രിസ്തുവിനോടൊത്ത് ജീവൻ പ്രാപിച്ച് സ്വർഗത്തിൽ വാഴുന്ന ഒരു ചരിത്രമാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് ഓണദിവസം നമുക്കറിയാം, കേരളത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ മഹാബലിയുടെ വേഷമണിഞ്ഞെത്തുന്ന അനേകം ക്രൈസ്തവരുണ്ട്. ഒരു വ്യക്തിയുമായിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സംസാരിച്ചപ്പോൾ ഓണദിവസം അദ്ദേഹം വലിയ തിരക്ക, എന്താണെന്ന് ചോദിച്ചപ്പോൾ കേരളത്തിലെ ഒരു പ്രസ്ഥാനത്തിന്റെ മുമ്പിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അദ്ദേഹം മഹാബലിയുടെ വേഷമണിഞ്ഞ് നിൽക്കും. അങ്ങനെ മഹാബലിയുടെ വേഷമണിഞ്ഞ് ഒരു ഓലക്കുടയും പിടിച്ച് വയറുമൊക്കെ ചാടിച്ച് മാലകൾക്ക് അണിഞ്ഞ് വേഷവിഭൂഷിതനായി മുൻപിൽ നിൽക്കുന്ന ഈ വ്യക്തിക്ക് വൈകുന്നേരം 2500 രൂപ കൂലി കിട്ടും. ക്രൈസ്തവ വിശ്വാസി, നല്ല ഒന്നാന്തരം കത്തോലിക്ക വിശ്വാസി മഹാബലിയുടെ വേഷമണിഞ്ഞ് വയറും ചാടിച്ച് ഒരു വസ്ത്രവുമൊക്കെ അണിഞ്ഞ് തൊപ്പിയും ഒക്കെ വെച്ച് ഓലക്കുടയും ചൂടി രാവിലെ മുതൽ വൈകുന്നേരം വരെ ജനങ്ങളുടെ മുമ്പിൽ അഭ്യാസ പ്രകടനം നടത്തുന്നതിന് അദ്ദേഹത്തിന് കിട്ടും 2500 രൂപ. ഈ വ്യക്തിയെ പരിചയപ്പെട്ടത്, ഈ വ്യക്തിക്ക് ഇന്ന് 20 ലക്ഷം രൂപ കടമാണ്. അനേകർക്ക് ഈ കടം എങ്ങനെയും ഒഴിയണമെന്ന് പറഞ്ഞ് പ്രാർത്ഥന ആവശ്യപ്പെട്ട് വന്നതാണ്. അപ്പോഴാണ് അറിയുന്നത് എല്ലാ വർഷത്തിലും അദ്ദേഹം മഹാബലിയുടെ വേഷം കെട്ടി നിൽക്കുക. കുറേ നാളുകളായിട്ട് കുടവണ്ടിയുമൊക്കെ ചാടിച്ച് ഞാൻ നിൽക്കുകയാണ്. ചങ്ങളെ വചനം പഠിപ്പിക്കുകയാണ്, മൃഗത്തെയോ അതിൻ്റെ സാദൃശ്യത്തെയോ ആരാധിക്കുകയോ അനുഗമിക്കുകയോ ചെയ്യുന്നവർ നിത്യ നരകത്തിന് അവകാശികളാകുമെന്ന്. ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചപ്പോൾ ദൈവമായ കർത്താവ് മോശയിലൂടെ അവർക്ക് കൽപ്പനകൾ നൽകി, ഞാൻ നിങ്ങൾക്ക് അവകാശമായി തരുന്ന ദേശത്തെ ദുരാചാരങ്ങൾ നിങ്ങൾ അനുകരിക്കരുത്, ദുരാചാരങ്ങൾ നിങ്ങൾ അനുകരിക്കരുത്. ഇന്ന് ക്രൈസ്തവരാണ് ദുരാചാരങ്ങളെ അനുകരിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. 2500 രൂപ കൂലിയും മേടിച്ച് മഹാബലിയുടെ വേഷം കെട്ടി നിൽക്കുന്ന ചേട്ടന്മാരും ചേട്ടന്മാരെ ഓർത്തുകൊള്ളുക, ഇന്ന് നിത്യനരക സന്തതിയായി നീ മറ്റുള്ളവർക്ക് ദുർമാതൃക നൽകിക്കൊണ്ടിരിക്കുകയാണ്. സ്വയം നശിക്കുകയും മറ്റുള്ളവരെ നശിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദുർമാതൃക നൽകിക്കൊണ്ടിരിക്കുകയാണ്. മഹാബലി എന്നത് ഒരു ചക്രവർത്തിയുടെ പേരൊന്നുമല്ല, മഹാബലി ഒരു ചക്രവർത്തിയുടെ പേരല്ല. ഹൈന്ദവ മതഗ്രന്ഥമായ വേദങ്ങൾ വ്യക്തമാക്കുകയാണ്, ദൈവ ബ്രഹ്മത്തിലെ 3 രൂപങ്ങളിൽ അതിൽ 2-ാമത്തെ രൂപമായ ഭാവമായ പുത്രൻ ഭൂമിയിൽ മനുഷ്യനായി അവതരിക്കും. അവൻ നാരായണൻ നരോത്തമൻ പ്രജാപതി എന്ന് വിളിക്കപ്പെടും. ആ പ്രജാപതി അർപ്പിക്കുന്ന ഏറ്റവും വലിയ ബലിയാണ് മഹാബലി. ആ പ്രജാപതി യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു അർപ്പിച്ച മഹാബലി എന്ന് പറയുന്നത് തന്നെ തന്നെ ബലിയർപ്പിച്ചത് കുരിശിലാണ്. കുരിശിലർപ്പിച്ച തന്റെ ജീവൻ ബലിയർപ്പിച്ച ആ ബലിയാണ് മഹാബലി, ദി ഗ്രേറ്റ് സാക്രിഫൈസ്. എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി, ഈ ലോകത്തിൽ ഒരുപാട് ദുരാചാരങ്ങളുണ്ട്. ഈ ദുരാചാരങ്ങളെ അനുകരിക്കുകയോ ദുരാചാരങ്ങളെ ആരാധിക്കുകയോ ചെയ്യരുതെന്ന് പഠിപ്പിക്കുന്ന മതഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്ന അതിന് പഠിപ്പിക്കേണ്ട പുരോഹിതന്മാർ പോലും ഇന്ന് കത്തോലിക്ക ദേവാലയങ്ങളിൽ ഇന്ന് പൂക്കളം ഇട്ടുകൊണ്ട് ഡാൻസ് കളിക്കുകയും കളിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്.
ആർക്കുമൊന്നും ചെയ്യാൻ പറ്റില്ല. കത്തോലിക്ക സഭയിൽ നേതൃത്വം കൊടുക്കുന്ന ഇടവക വികാരിമാരും ബിഷപ്പുമാരും ഒക്കെ തന്നെയാണ് ഈ ദുർമന്ത്രവാദങ്ങൾക്ക് ദുരാചാരങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയും വിശ്വാസികളെ തിന്മയിലേക്ക് നയിക്കുകയും ദുർമാതൃക നൽകിക്കൊണ്ടിരിക്കുകയും ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് മഹാബലിയുടെ വേഷം കെട്ടി പല സ്ഥലങ്ങളിലും പണത്തിന് വേണ്ടി ഇന്ന് ആടുകയും പാടുകയും ഒക്കെ ചെയ്യുകയാണ്. സഹോദര സഹോദരി, ഇന്ന് നിങ്ങൾ കസവണിഞ്ഞ് വെള്ളം നല്ല വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് നിങ്ങൾ വേലയിൽ ഓണമുണ്ണും, ബൈബിൾ പഠിപ്പിക്കുകയാണ്. വെളിപാട് പുസ്തകം 21 വെളിപാട് പുസ്തകം 7 9 തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്, യേശുവിൽ വിശ്വസിക്കുന്ന സ്വർഗീയ സൈന്യങ്ങൾ നിർമ്മല വസ്ത്രങ്ങളും മൃദുലമായ വസ്ത്രങ്ങളും ഒക്കെ അണിഞ്ഞ് വെള്ളക്കുതിരയുടെ മേൽ അവനെ അനുഗമിക്കുമെന്ന്. ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ വെള്ളയങ്കി അണിഞ്ഞ് ശുഭവസ്ത്രങ്ങൾ അണിഞ്ഞ് ക്രിസ്തുവിനെ അനുകരിക്കുന്ന ഒരു ജനത്തെ ബൈബിളിൽ കാണിക്കുകയാണ്. സഹോദര സഹോദരി, വെളിപാട് 21:14 4 നമ്മൾ കാണുകയാണ്, അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും, ഇനി മരണമുണ്ടായിരിക്കുകയില്ല, ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല, പഴയതെല്ലാം കടന്നുപോയി. ക്രിസ്തുവിന്റെ കുരിശ് മരണത്തിൽ വിശ്വസിക്കുകയും ക്രിസ്തു എനിക്ക് വേണ്ടിയാണ് കുരിശിൽ മരിച്ചതെന്നും ക്രിസ്തു എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് രക്തം ചിന്തിയതെന്നും വിശ്വസിക്കുകയും അവന്റെ ഈ മഹാബലിയിൽ വിശ്വസിച്ചുകൊണ്ട് അവന്റെ രാജ്യത്തെ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ കാത്തിരിക്കുന്നവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും, അവിടെ ഇനി ദുഃഖമോ മുറവിളികളോ ഉണ്ടാവുകയില്ല, അവിടെ കള്ളപ്പറയും ചതിയും പൊളിവചനങ്ങളും ഉണ്ടായിരിക്കുകയില്ല. സഹോദര സഹോദരി, വേദങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവപുത്രനായ പ്രജാപതിയുടെ പരാമർശങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തിരുവിതാംകൂർ പ്രവിശ്യയിലിരുന്ന് ഒരു ചേട്ടൻ 10 ഒരു കവിത എഴുതി, മഹാബലി ചരിതം. ഇതിലെഴുതിയിരിക്കുന്ന കവിതയിൽ പറയുന്ന മഹാബലിയെയും ഒരു കുടവരുള്ള ഒരു ചേട്ടനെയും ഒക്കെ പ്രതിപാദിച്ചുകൊണ്ട് ഇന്ന് കേരളം ഓണമാഘോഷിക്കുകയാണ്. സഹോദര സഹോദരി, 1956 നവംബർ 1 കേരളപ്പിറവി ഉണ്ടായതിനു ശേഷം എവിടെയാണ് മഹാബലി ഭരിച്ചിരുന്നത്? 1956 കേരളപ്പിറവി ഉണ്ടായത്. അതിനു മുൻപ് കേരളം എന്ന സംസ്ഥാനം പോലും ഇല്ല, കേരളം എന്ന പേര് പോലും ലോകത്തിൽ ആരും കേട്ടിട്ടില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി, നമ്മൾ 15 ആഘോഷിക്കുമ്പോൾ അർദ്ധരാത്രിക്ക് ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെന്റിൽ നിന്ന് നെഹ്റുജി ഇന്ത്യൻ പതാക ഏറ്റുവാങ്ങുമ്പോൾ ലോകത്തിൽ കേരളം എന്നൊരു സംസ്ഥാനമുണ്ടോ? കേരളം എന്നൊരു പേരാരും കേട്ടിട്ടുണ്ടോ? ഈ കൊച്ചി, മലബാർ, തിരുവിതാംകൂർ 3 പ്രവിശ്യകളെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയപ്പോൾ കേരം തെങ്ങ് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഈ സ്ഥലത്തിന് കേരളം എന്ന പേര് നൽകി. ആ കേരളം ഉണ്ടായത് 1956 നവംബർ 1 കേരളപ്പിറവി എന്നും കേരളം ആഘോഷിക്കുന്നത്. അതിനുശേഷം എവിടെയാണ് മഹാബലി ഭരിച്ചത്? എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി, ക്രിസ്തുവിനോടുകൂടെ വെള്ളയങ്കി അണിഞ്ഞ് വെള്ളക്കുതിരപ്പുറത്ത് സഞ്ചരിക്കുവാൻ ക്രിസ്തു വിഭാവനം ചെയ്ത സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സകല ജനതകളും ഒന്നായിരിക്കും. അവർ ശുഭവസ്ത്രധാരികളായിരിക്കും. ഈ യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് മനുഷ്യനെ ക്രിസ്തുവിൽ നിന്ന് അകറ്റുന്നതിന് വേണ്ടി ചില വിഗ്രഹങ്ങളും വ്യർത്ഥാരാധനകളും ഒക്കെ ഇന്ന് ലോകത്തിൽ ഉണ്ടാക്കി വെച്ച് അതിനെ അനുഗമിച്ച് സ്വയം നശിക്കുന്ന ഒരുപാട് വ്യക്തികൾ ഇന്ന് ലോകത്തിലുണ്ട്. യേശു ക്രിസ്തു പറയുകയാണ്, സത്യമറിയുക, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി, നീ ഏത് ജാതിയിലോ മതത്തിലോ വർഗത്തിലോ വർണ്ണത്തിലോ ഉള്ളവനായിക്കൊള്ളട്ടെ, നിന്നെ രക്ഷിക്കാൻ നിന്റെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചത് യേശു ക്രിസ്തു മാത്രമാണ്. യേശു അല്ലാതെ നിന്റെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്ത ഒരു മനുഷ്യനോ ഒരു ചരിത്രത്തിലില്ല. നിന്റെ രക്തം ചിന്തിയ മനുഷ്യന്റെ രക്തം ചിന്തിയവരോട് ഒരുപാട് നേതാക്കന്മാരുണ്ട്. എന്നാൽ നിന്റെ പാപങ്ങൾക്ക് വേണ്ടി സ്വയം രക്തം ചിന്തി സ്വയം ബലിവസ്തുവായി തീർന്ന ഒരേ ഒരു വ്യക്തിയേയുള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു എന്ന ഈ പ്രജാപതിയുടെ മഹാബലിയിലെ കുരിശിലെ യാഗത്തില് വിശ്വസിച്ചുകൊണ്ട് എന്റെ പാപങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തി എന്നെ വെള്ളയങ്കി അണിയിച്ച് സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോകുന്ന രക്ഷകനായ ക്രിസ്തുവിനെ അനുഗമിച്ച് നമുക്ക് നിത്യജീവൻ അവകാശികളാവാം. നിത്യജീവന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി, ഈ ലോകത്തിൽ ഒരുപാട് ജാതികളും മതങ്ങളും ഒക്കെ ഉണ്ട്. കേരളത്തിൽ ഒരു നേതാവ് ശ്രീനാരായണ ഗുരു പ്രഖ്യാപിച്ചു, ഒരു ജാതി, ഒരു ദൈവം, ഒരു മതം, ഒരു ദൈവം മനുഷ്യ
മനുഷ്യന്, നല്ല കാര്യമാണ്. പക്ഷേ അദ്ദേഹം പ്രസ്താവിച്ചില്ല ഒരു ജാതി ഏതാണെന്ന്, ഒരു മതം ഏതാണെന്ന് പറഞ്ഞില്ല, ഒരു ദൈവം ആരാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹത്തിനും അറിയില്ല, സഹോദരങ്ങളെ, ഒരേ ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവം ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് മനുഷ്യനെ പോലെ 33 വർഷക്കാലം ജീവിച്ച് അവന്റെ അവസാന സമയം സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് പരിഹാരമായി അവൻ കുരിശിൽ തന്നെ തന്നെ ബലിയർപ്പിച്ചു. വചനം പഠിപ്പിക്കുകയാണ്, നമ്മുടെ മാത്രമല്ല സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് പരിഹാര ബലിയാണ് ക്രിസ്തു. ആ കുരിശിൽ അർപ്പിച്ച മഹാബലിയെ ഓർമ്മിക്കാം നമുക്കിന്ന്. സഹോദര സഹോദരി, വാമനൻ എന്ന ഒരു ദുർമൂർത്തി പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ മഹാബലി അല്ല ഈ മഹാബലി. മഹാബലി കുരിശിലെ ബലിയാണ് മഹാബലി. ഇത് യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ലോകത്തിലെ ആചാരങ്ങളെ നിനക്ക് തുടച്ചു നീക്കാൻ പറ്റില്ല. ലോകത്തിലെ ദുരാചാരങ്ങളെയും ദുഷ്പ്രവൃത്തികളെയും നിനക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷേ നിനക്ക് സത്യം ഗ്രഹിച്ചുകൊണ്ട് സത്യദൈവത്തിലേക്ക് തിരിച്ചു വരാൻ നിന്നെ കർത്താവ് ഇന്ന് ആഹ്വാനം ചെയ്യുകയാണ്. ഞാൻ ഇന്ന് പറയുന്നത് നിങ്ങൾക്ക് സകല ജനത്തിനും മരണ ദിവസം മനസ്സിലാവും. നിന്നെ രക്ഷിക്കുവാൻ നിന്റെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചത് യേശു ക്രിസ്തു മാത്രമാണെന്നും യേശുവല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാകുന്ന ദിവസമാണ് സകല മനുഷ്യന്റെയും മരണ ദിവസം. നീ ഭൂമിയിൽ വന്നത് ഒറ്റയ്ക്കാണ്, നീ പോകാൻ പോകുന്നത് ഒറ്റയ്ക്കാണ്. നീ പഠിച്ച തത്വങ്ങൾക്കോ നിന്റെ ഏതെങ്കിലും മതഗ്രന്ഥങ്ങൾക്കോ നിന്നെ രക്ഷിക്കാൻ സാധിക്കില്ല. കാരണം സർവശക്തനായ ദൈവം ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് പാപമൊഴികെ സകലതും മനുഷ്യരെ പോലെ പ്രവർത്തിച്ച ക്രിസ്തു മാത്രമാണ് ഏക സത്യ ദൈവമെന്ന് സകല ജനതകളും മനസ്സിലാക്കുന്ന സമയമാണ് നിന്റെ മരണ ദിവസം. അന്ന് മാത്രമേ നിനക്ക് മനസ്സിലാവൂ സത്യദൈവം യേശു ക്രിസ്തു മാത്രമാണെന്ന്. യേശു അല്ലാതെ മറ്റൊരു ദൈവമില്ല. കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ലോകത്തിലുള്ള വിഗ്രഹങ്ങൾ ശാപഗ്രസ്തമാണ്. ശാപഗ്രസ്തമായ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണെന്ന് വചനം പഠിപ്പിക്കുക. ഈ ശാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന്, രോഗത്തിന്റെ ബന്ധനത്തിൽ നിന്ന്, നിന്റെ തകർച്ചയുടെ ബന്ധനത്തിൽ നിന്ന് മോചനം നൽകുവാൻ ശക്തിയുള്ള കരുത്തുള്ളവനാണ് കർത്താവായ യേശു. കർത്താവ് പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ സ്നാനം സ്വീകരിക്കും, അവൻ രക്ഷിക്കപ്പെടും. നിന്റെ ജന്മകർമ്മ പാപങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നത് മാമോദീസ എന്ന കൂദാശയിലൂടെയാണ്. മാമോദീസ സഭയിലും വിശ്വാസികളുടെ മുമ്പിലും നമ്മുടെ ബന്ധുമിത്രാദികളുടെ മുമ്പിലും ദൈവസന്നിധിയിലും പരസ്യമായി വിശ്വാസം ഏറ്റുപറയുന്ന ഒരു കൂദാശയാണ്, പ്രക്രിയയാണ് മാമോദീസ എന്ന കൂദാശ. വിഗ്രഹങ്ങൾ ശാപഗ്രസ്തമാണ്. ഈ ശാപഗ്രസ്തമായ വിഗ്രഹങ്ങളെ ആരാധിക്കുകയും അനുഗമിക്കുകയും ചെയ്യുന്നവർ ശാപഗ്രസ്തരാണ്, ശാപം ഗ്രസിച്ചവരാണ്. ഇതിൽ നിന്ന് മോചനം പ്രാപിക്കണമെങ്കിൽ സഹോദരങ്ങളെ, മാമോദീസ എന്ന കൂദാശയിലൂടെ അല്ലാതെ ആർക്കും പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുകയില്ല. ഇത് കർത്താവായ യേശുവിന്റെ വചനമാണ്. ജീവന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ജീവന്റെ വചനമാണ്. ഇത് വിശ്വസിച്ചാൽ നീ രക്ഷ പ്രാപിക്കും. വിശ്വസിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ബൈബിൾ വായിച്ചു നോക്കുക. ആദ്യം സത്യദൈവത്തെ അറിയുക. ആരാണ് സത്യദൈവമെന്ന് കെട്ടുകഥകളിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന സകല ജനതകളും സത്യം ഗ്രഹിക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും നേടുവാനോ ഒരു മതപ്രചാരണമോ അല്ല ഞാൻ ഈ നടത്തുന്നത്. മറിച്ച് ഞാൻ കണ്ടെത്തിയ സത്യദൈവത്തെ നിങ്ങളുമായി പരിചയപ്പെടുത്തുകയാണ്. എന്നെ ശ്രമിക്കുന്ന സഹോദര സഹോദരി, ഇന്ന് കേരളം ആഘോഷിക്കുന്ന മഹാബലി എന്ന ഒരു ചക്രവർത്തിയുടെ പേരും പറഞ്ഞ് ക്രിസ്തുവിനെ നിഷേധിക്കുന്ന, നിനക്ക് വേണ്ടി മഹാബലിയായി തീർന്ന, ജീവൻ ത്യജിച്ച ക്രിസ്തുവിൽ നിന്ന് നിന്നെ അകറ്റുവാനുള്ള പിശാചിന്റെ കെണിയാണ് ഈ മഹാബലിയുടെ ചരിത്രമെന്ന് ഓർത്തുകൊള്ളുക. നിനക്ക് വേണ്ടി ബലിയർപ്പിച്ച, നിനക്ക് വേണ്ടി സ്വയം ബലിവസ്തുവായി തീർന്ന ദൈവപുത്രനായ ക്രിസ്തു കുരിശിൽ അർപ്പിച്ച ബലിയാണ് മഹാബലി എന്ന് ഹൈന്ദവ മതഗ്രന്ഥങ്ങളായ വേദങ്ങൾ അടിവരയിട്ട് പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾ തിരിച്ചറിയുക, സത്യമറിയുക, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.